നമസ്തെ. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മുതൽ മീനഭരണി വരെ നീണ്ട ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി. മീനമാസ തിരുവോണം തൊട്ട് അശ്വതി വരെയാണ് പ്രധാന ചടങ്ങുകൾ നടക്കുക. ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തിയാൽ ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രം കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ബുദ്ധമതക്കാരെ ഓടിക്കാൻ പണ്ട് ശാക്തയാചാരം അനുസരിച്ചുള്ള പഞ്ചമകാര പൂജ നടന്നുവത്രേ. അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഭരണിപ്പാട്ട് പാടിയിരുന്നതെന്ന് പറയപ്പെടുന്നു. ആദ്യകാലത്തു ദ്രാവിഡർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാബ്ധങ്ങൾ രോക്ഷത്തോടെ പാടി ആദിപരാശക്തിയെ ആരാധിച്ചിരുന്നു. ദാരികനെ വധിച്ചു കല്ലുതുള്ളി വന്ന ഭദ്രകാളിയുടെ കോപം അടക്കാൻ ശിവന്റെ ഭൂതഗണങ്ങൾ ദേവീസ്തുതി പാടി നൃത്തം ചവിട്ടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം. മധുരാനഗരം ദഹിപ്പിച്ച കണ്ണകിയെ സ്വാന്തനിപ്പിക്കാനാണെന്ന് വേറെ കഥയും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലുള്ള ദ്രാവിഡ വിഭാഗങ്ങളുടെ അനുഷ്ഠാനമാണ് ഭരണി. പല സമുദായങ്ങൾക്കും ഭരണിയിൽ പ്രത്യേക പങ്കാളിത്തമുണ്ട്. തിരുവോണം ദിവസം മലബാറിലെ തച്ചോളി വീട്ടുകാരുടെ കോഴിക്കല്ല് മൂടൽ ചടങ്ങാണ് പ്രധാനം. കോഴിക്കല്ലിൽ ചുവന്ന പട്ട് വിരിച്ച് പൂവൻ കോഴിയെ സമർപ്പിക്കുന്നു. രേവതി ദിവസം കളമെഴുത്തും പാട്ടും വിളക്കുമാണ് ചടങ്ങുകൾ. ശാക്തേയ കൗളമാർഗത്തിൽ അധിഷ്ഠിതമായ ആചാരങ്ങളാണിത്. അശ്വതി നാളിൽ രാവിലെ 11 മണിക്ക് കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ നേതൃത്വത്തിൽ വടക്കേനട അടച്ചുപൂട്ടി തൃച്ചന്ദന ചാർത്ത് നടത്തും. അതിനുശേഷം കോയ്മ പട്ടുകൂട ഉയർത്തുന്നതോടെ കാവ് തീണ്ടൽ ആരംഭിക്കും. ചെമ്പട്ടു ധരിച്ച് വാളും ചിലമ്പും പൂമാലയും ഇട്ട കോമരക്കൂട്ടങ്ങൾ ഉറഞ്ഞുതുള്ളും. ഭക്തർ മുളകൊണ്ട് ക്ഷേത്രത്തിന്റെ ചെമ്പോല തകിടുകളിൽ ആഞ്ഞടിച്ച് പ്രദക്ഷിണം വെച്ച് നൃത്തം ചെയ്യും. തുടർന്ന് പ്രസാദമായ ഉണക്കച്ചെമ്മീനും വാങ്ങി മടങ്ങുന്നു. തിരുവോണം നാൾ തൊട്ട് ഇവിടേക്ക് വെളിച്ചപ്പാടുകൾ കൂട്ടമായി എത്തുന്നു. അവരെല്ലാം അവകാശ തറകളിൽ നിലയുറപ്പിക്കും. രേവതി സന്ധ്യയ്ക്ക് കാളി ധാരികനിൽ നേടിയ വിജയം അറിയിച്ചുകൊണ്ട് രേവതി വിളക്ക് തെളിയുന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് എല്ലാ വർഷവും ഈ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത്. ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടൽ, കോഴിയെ നടക്കി വയ്ക്കുക, വാളും ചിലമ്പും സമർപ്പണം, രോഗശാന്തിക്ക് മഞ്ഞളും കുരുമുളകും അഭിഷേകം, ശ്വാസകോശ രോഗപരിഹാരമായി ചാമുണ്ടിക്ക് തവിട് അഭിഷേകം, വിവാഹം നടക്കാനും ദീർഘമാംഗല്യത്തിനും വേണ്ടി പട്ടും താലിയും തണക്കി വെക്കുക തുടങ്ങി ഇവിടുത്തെ പല വഴിപാടുകളും പ്രസിദ്ധമാണ്. കാവുതീണ്ടലിന് ശേഷം ഒരാഴ്ച ക്ഷേത്രം അടച്ചിടും. ഈ ദിവസങ്ങളിൽ പള്ളിമാടത്തിൽ ആവാഹിച്ചിരുത്തുന്ന ഭഗവതിക്ക് വഴിപാടുകൾ നൽകാം. അതിനുശേഷം കൊടുങ്ങല്ലൂർ തട്ടകത്തുള്ളവർക്ക് ദേവിയെ കണ്ടു തൊഴാം. ശിവനും ഗണപതിയും ഉപദേവന്മാരാണ്. ഇവിടുത്തെ ക്ഷേത്രപാലക വിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. നിത്യവും പുലർച്ചെ 3:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 8 മണി വരെയും നട തുറന്നിരിക്കും. നട അടച്ച ശേഷം പടിഞ്ഞാറ് കുളത്തിനടുത്തുള്ള മൂലസ്ഥാനത്തുള്ള വസൂരിമാലയ്ക്ക് വലിയ ഗുരുതും നടക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.